തദ്ദേയാസ് എന്ന് പറയുന്നതും യാക്കോബിന്റെ മകനായ യൂദാ എന്ന് പറയുന്നതും ഒരാൾ തന്നെയാണോ എന്നുള്ള പ്രശ്നം അവശേഷിക്കുന്നു. സുവിശേഷങ്ങളിലെ ശിഷ്യന്മാരുടെ പട്ടികകളിൽ പറയുന്ന പേരുകൾ 12 അപ്പോസ്തലന്മാരുടേതാണെന്ന് അവിടെ ഖണ്ഡിതമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ എണ്ണം 12 ഒതുക്കി നിർത്തണമെങ്കിൽ തദ്ദായും യാക്കോബിന്റെ മകനായ യൂദയും ഒരാൾ തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും. ജെറോം എന്ന പാശ്ചാത്യ സഭാപിതാവ് ഈ അപ്പോസ്തലനെ പറ്റി ട്രൈനോമിനസ് എന്ന് പറയുമായിരുന്നു. ത്രിമാനവാഹകൻ അഥവാ 3 പേരുള്ളവൻ എന്നർത്ഥം. അതായത് ലബ്ബായസ്, തദ്ദായി, യൂദ എന്നീ 3 പേരുകളാൽ അറിയപ്പെട്ടവൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇസ്കരിയോത്താവ് അല്ലാത്ത യൂദ എന്ന് തദ്ദായിയെ കുറിച്ച് പറയുന്നുണ്ട്. ലബ്ബായസ് എന്ന പേര് സുസ്ഥിര ഹൃദയൻ എന്ന് വ്യാഖ്യാനിക്കാനാവുന്നതാണെന്ന് ചില എഴുത്തുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ത്യൂദാസ് എന്നൊരു യഹൂദ വിപ്ലവകാരിയെ പറ്റി അപ്പോസ്തല പ്രവൃത്തികൾ 5:36 നാം വായിക്കുന്നുണ്ട്. തദ്ദയാസ് അല്ലെങ്കിൽ തദ്ദായി എന്ന പേരിന്റെ വകഭേദമായിരിക്കാം ത്യൂദാസ്. അത് ലോപിച്ച് യൂദാസ് എന്നോ യൂദ എന്നോ ആയിത്തീർന്നതാകാൻ സാധ്യതയുണ്ട്. തദ്ദായെ പറ്റി ആദ്യ 3 സുവിശേഷങ്ങളിൽ ഒന്നും പ്രസ്താവിച്ചിട്ടില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അന്ത്യ അത്താഴത്തിനു ശേഷം അവൻ കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നതിനായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്കരിയോത്താവല്ലാത്ത യൂദ അവനോട്, കർത്താവെ, എന്ത് സംഭവിച്ചിട്ടാകുന്നു? നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രയും നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന്. യേശുവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവൻ അറിയമായിരുന്നു. ശാന്തതയോടും വിശ്വസ്തതയോടും കൂടി അവൻ ഇത്രയും നാൾ യേശുവിനോട് ചേർന്ന് നടന്നു. വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് അവൻ യേശുവിന്റെ ശിഷ്യസംഘത്തിൽ ചേർന്നത്. അതൊന്നും താൻ വിചാരിച്ച വിധത്തിൽ ഫലപ്രദമായില്ലെങ്കിലും യേശുവിനെ അവൻ സ്നേഹിക്കുകയും അവന്റെ ഉപദേശങ്ങൾ താല്പര്യത്തോട് കേട്ട് അനുസരിക്കുകയും ചെയ്തു. യേശു ശിഷ്യന്മാർക്ക് മാത്രം വെളിപ്പെടുന്നത് എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണെന്നും തദ്ദായിക്ക് മനസ്സിലായില്ലെങ്കിലും അവൻ യേശുവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സകലവും ശുഭമായിരിക്കുമെന്ന് അവന് ഉറപ്പായി. യേശുവിന്റെ പുനരുദ്ധാനത്തിനു ശേഷം യെരുശലേമിലെ മാളികമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തദ്ദായും ഉണ്ടായിരുന്നുവെന്ന് കാണുന്നു. യേശുവിന്റെ ക്രൂശീകരണം അവന്റെ വിശ്വാസത്തിനും സ്നേഹത്തിനും യാതൊരു ആഘാതവും ഏൽപ്പിച്ചില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് യേശു വെളിപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം അവൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കി. തദ്ദായിയെ പറ്റി പുതിയ നിയമത്തിലും ഇതിനപ്പുറമായി കാണുന്നില്ല. എന്നാൽ പുരാതന കാലത്തെ ക്രൈസ്തവരുടെ ഇടയിൽ ഈ അപ്പോസ്തലനെ പറ്റി ചില ഐതിഹ്യങ്ങൾ രചിച്ചിരുന്നു. യേശു എങ്ങനെ ജനിച്ചുവെന്നും അവന്റെ ദൗത്യം എന്തായിരുന്നുവെന്നും എന്തുദ്ദേശത്തോടു കൂടിയാണ് പിതാവ് തന്നെ അയച്ചതെന്നും അവൻ വിവരിച്ചു. കൂടാതെ യേശുവിന്റെ പ്രവൃത്തികൾ, പ്രസ്താവിച്ച മർമ്മങ്ങൾ, ഉപദേശങ്ങൾ യേശു തന്നെ തന്നെ വിനയപ്പെടുത്തിയത്. തന്നെ തന്നെ താഴ്ത്തി ക്രൂശിന്മേൽ മരിക്കുകയും പാതാളത്തിലേക്ക് ഇറങ്ങുകയും അനാദികാലം മുതൽ ബന്ധങ്ങളെ തകർക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തതെല്ലാം വിശദീകരിച്ചു. എന്തെന്നാൽ അവൻ പാതാളത്തിൽ ഏകനായി ഇറങ്ങി അനേകരോടുകൂടി ഉയർത്തെഴുന്നേറ്റു പിതാവിന്റെ അടുക്കിലേക്ക് ആരോഹണം ചെയ്തുവെന്ന് അവർ പ്രസംഗിച്ചു. മറ്റെല്ലാ അപ്പോസ്തലന്മാരെ പോലെ തദ്ദായും തന്റെ ദൗത്യം നിർവഹിച്ചു എന്നുള്ളതിന് സംശയമില്ല. അവൻ ആദ്യം യേശുവിനോട് കൂടെ ജീവിക്കുകയും പിന്നെ യേശു ലോകത്തിലേക്ക് കൊണ്ടുവന്ന ജീവനും പ്രകാശവും സൗഖ്യവും മനുഷ്യർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണം പാർത്തിയൻ എംപയറിൽ വെച്ചും അദ്ദേഹത്തിനെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്ക വാറ്റിക്കാൻ സിറ്റിയിൽ വെച്ച് അടക്കം ചെയ്യുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, തദ്ദായിയെ പോലെ യേശുവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ അവിടുന്ന് വെളിപ്പെടുമെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ.